ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പുട്ട് നമ്മൾ സാധാരണ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതുമാണ്. പക്ഷെ ഗോതമ്പ് പുട്ട് സോഫ്റ്റായി കിട്ടാനായിട്ട് ഇത്തിരി പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കണം. അപ്പോൾ ഒരുപാട് പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഒരെണ്ണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നല്ല സ്പോഞ്ചി ആയിട്ട്, നമുക്ക് കൈ കൊണ്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് കുഴക്കാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഗോതമ്പ് ഉണക്കി പൊടിച്ച പൊടിയാണ്. ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിട്ടിട്ട് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഗോതമ്പിൻ്റെ ഈ പശപശപ്പൊക്കെ പോയാൽ തന്നെ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അതുകൊണ്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് ഇവിടെ, ഗോതമ്പ് പൊടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കളയാൻ വെക്കണം. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിനേക്കാളും ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു കപ്പ് പൊടി കൊണ്ട് നമുക്ക് രണ്ട് പുട്ടാൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഉപ്പാണ്. ഇനി മുക്കാൽ കപ്പ് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ക്യൂബല്ല, വലിയൊരു ബാർ പൊട്ടിച്ചെടുത്താണ്. ഏകദേശം മുക്കാൽ കപ്പോളം ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതെ, ഈ കൈ കൊണ്ടൊന്നും കുഴയ്ക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പുട്ടായത് കൊണ്ട് കുറച്ചധികം നാളികേരമൊക്കെ ചേർത്ത് കഴിക്കണതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, കൈയൊന്നും വേണമെന്നില്ല. ഇനി ഇതേ പുട്ടുകണ എടുക്കുക. ഇപ്പോൾ ഇവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആണ്, നമ്മുടെ നീളമുള്ള കുറ്റി പോലത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് പൊടിയിട്ട് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, എന്നാലൊന്ന് സെറ്റാക്കുകയും വേണം. അങ്ങനെ രണ്ട് ലെയറായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം, രണ്ട് ലെയറായിട്ട് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ച്, മൂടിയതിന് ശേഷം കുക്കറിന് മുകളിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. കുക്കർ നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ആവിയൊക്കെ കയറിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അതേ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം കൂട്ടിയോ അല്ലെങ്കിൽ കടലക്കറി കൂട്ടിയോ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇനി ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ടാക്കുക, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കൈ കൊണ്ട് കുഴക്കുകയേ വേണ്ട, അതുപോലെ തന്നെ സമയവും ലാഭമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.